ഇടുക്കിയിലെ തോട്ടം മേഖലയിലെ കുട്ടികൾക്കെതിരെയുള്ള പീഡനങ്ങളും അതിക്രമങ്ങളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കർശന നടപടിയുമായി സംസ്ഥാന വനിതാ കമ്മീഷൻ. കൊച്ചുകുട്ടികളെ മാതാപിതാക്കൾക്ക് വീട്ടിൽ ഒറ്റയ്ക്കിരുത്തി പോകാൻ കഴിയാത്തതിനാൽ അത്തരം കുട്ടികളുടെ സംരക്ഷണം ഉറപ്പാക്കാൻ തൊഴിൽ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മാനേജ്മെന്റുകൾക്ക് നിർദ്ദേശം നൽകുമെന്നും ഇത് പാലിക്കാത്തവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും വനിതാ കമ്മീഷൻ അംഗം ഡോക്ടർ ഷാഹിദ കമാൽ പറഞ്ഞു. ഇടുക്കി ജില്ലയിലെ അതിർത്തി മേഖലയിലെ തോട്ടം തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന എസ്റ്റേറ്റ് ലയങ്ങളിൽ കഴിയുന്ന കുട്ടികൾക്കെതിരെ പീഡനങ്ങളും അതിക്രമങ്ങളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സംസ്ഥാന വനിതാ കമ്മീഷന്റെ ഇടപെടൽ. മാതാപിതാക്കൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ കുട്ടികൾ വീട്ടിൽ തനിച്ചാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ സാഹചര്യം കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ സംരക്ഷണം തൊഴിൽ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ എസ്റ്റേറ്റ് മാനേജ്മെന്റുകൾ ഉറപ്പുവരുത്താൻ ആദ്യഘട്ടത്തിൽ നിർദ്ദേശം നൽകുന്നതിനും പിന്നാലെ ഇത് പാലിക്കുന്നില്ലെന്ന് കണ്ടെത്തിയാൽ നടപടി സ്വീകരിക്കാനുമാണ് വനിതാ കമ്മീഷന്റെ തീരുമാനം. ഇതിനായി എസ്റ്റേറ്റ് ലയങ്ങളിൽ നേരിട്ടുള്ള സന്ദർശനം നടത്തുമെന്നും ഇടുക്കിയുടെ ചുമതലയുള്ള വനിതാ കമ്മീഷൻ അംഗം ഡോക്ടർ ഷാഹിദ കമൽ പറഞ്ഞു. നമ്മൾ ഈ തൊഴിൽ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ തന്നെ കുട്ടികളെ സംരക്ഷിക്കുന്നതിന് അവിടെ നമ്മൾ ഈ തൊട്ടിൽ കുട്ടികളെ വളർത്തുന്ന അതിനൊരു കുഞ്ഞുങ്ങളെ മുല കുടിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ചെറിയ കുട്ടികളെ അവരെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ സൗകര്യം ഒരുക്കണം എന്ന് കൃത്യമായി പറയുന്നുണ്ട്. പക്ഷെ അത് എത്ര സ്ഥാപനങ്ങൾ അത് പാലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ലയങ്ങൾ കേന്ദ്രീകരിച്ച് ഇത്തരം ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കാനുള്ള തീരുമാനമെടുക്കുകയും രണ്ടു മൂന്ന് ലയങ്ങൾ സന്ദർശിക്കുകയും ചെയ്തപ്പോൾ വീണ്ടും കോവിഡ് രൂക്ഷമായ പശ്ചാത്തലത്തിലാണ് എനിക്ക് അതിൽ നിന്ന് പിന്മാറേണ്ടി വന്നത്. തീർച്ചയായിട്ടും അത് വീണ്ടും അത്തരം സ്ഥാപനങ്ങൾ സന്ദർശിക്കുകയും അവിടെ കുട്ടികളെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ സാഹചര്യങ്ങൾ ഉണ്ടോ എന്ന് വിലയിരുത്തുകയും അതില്ലാത്ത പക്ഷം മാനേജ്മെൻറ്റിനെ വിളിച്ചു വരുത്തി അതിന് അത്തരം സംവിധാനങ്ങൾ ഒരുക്കുന്നത് ആവശ്യമായ നിർദ്ദേശം ആദ്യഘട്ടത്തിൽ കൊടുക്കുകയും അത് പാലിക്കാത്ത മാനേജ്മെന്റുകൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. പ്രാദേശികമായി ഇത്തരം കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതിന് വാർഡ്തല ജാഗ്രതാ സമിതികളുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുമെന്നും ഷാഹിദ കമൽ വ്യക്തമാക്കി. പഞ്ചായത്ത് പ്രസിഡന്റിനെയും പഞ്ചായത്ത് ഭാരവാഹികളെയും അതുപോലെ തന്നെ ജാഗ്രതാ സമിതി അംഗങ്ങളെയും ഉൾപ്പെടുത്തിയിട്ട് വെബിനാറുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒട്ടുമിക്ക പഞ്ചായത്തുകളും കഴിഞ്ഞു വെബിനാർ. അതുപോലെ തന്നെ കലാലയങ്ങൾ കേന്ദ്രീകരിച്ച് ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം മറയൂർ IHRD കോളേജിൽ ഞാൻ നേരിട്ട് വന്ന് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ഇപ്പം 8-ാം തീയതി നെടുങ്കണ്ടം MES കോളേജിൽ ഞാൻ വരുന്നുണ്ട്. അതേസമയം കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിന് ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റിയും വാർഡ് തലം മുതലുള്ള കമ്മിറ്റികളുടെ പ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കി. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനൊപ്പം വേണ്ട ബോധവൽക്കരണം കുട്ടികൾക്കും മാതാപിതാക്കൾക്കും നൽകുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ രാജകുമാരി.